കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിലാണ് ഈ ഇവർ ഈ ഒരു മലയോര ജനതയുടെ ഐക്യദാർഢ്യം തീരദേശ ജനതയ്ക്ക് പ്രകടമാക്കുവാൻ വേണ്ടി എത്തിയിരിക്കുന്നത് ഇന്നലെയായിരുന്നു ഈ അമ്പത്തൊന്നംഗ പ്രതിനിധി സംഘത്തിന്റെ ഇടുക്കിയിൽ നിന്നുള്ള യാത്ര ആരംഭിച്ചത് ഇടുക്കി രൂപതാ മെത്രാൻമാർ ജോൺ നെല്ലിക്കുന്നതിലാണ് ഈ ഒരു യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തത് ഇന്നലെ ആരംഭിച്ച ഈ ഒരു യാത്ര തീരദേശ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുവാൻ വേണ്ടി മലയോര മക്കൾ നടത്തുന്ന ഈ ഒരു യാത്ര ഇന്ന് വിഴിഞ്ഞം തുറമുഖം നിർമ്മാണം നടക്കുന്ന ആ ഒരു പ്രധാന കവാടത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു മലയോര ജനതയുടെ ഐക്യദാർഢ്യം കടലിന്റെ മക്കൾക്ക് എന്ന ബാനറുകളും അവർ ഈ ഒരു പന്തലിലേക്ക് സമരത്തിൽ പങ്കെടുക്കുന്നവർക്ക് ആവേശം പകർന്നുകൊണ്ട് ഇടുക്കി രൂപതയിലെ കത്തോലിക്ക കോൺഗ്രസ് പ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഏകദേശം ഏകദേശം അമ്പത്തൊന്നംഗ പ്രതിനിധി സംഘമാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരുടെ പ്രതികരണത്തിലേക്ക് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി കേരളത്തിലെ വിഴിഞ്ഞം തുറമുഖത്ത് തിരുവനന്തപുരത്തിന്റെ പ്രദേശങ്ങളിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കടലിൻ്റെ മക്കൾ നിലനിൽപ്പിനും അതിജീവനത്തിനും വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് ജനാധിപത്യത്തിൻ്റെ എഴുപത്തി അഞ്ചാം വർഷം ആഘോഷിക്കുന്ന ഈ ദിവസങ്ങളിൽ ഇന്ത്യ മഹാരാജ്യത്തെ ശതകോടീശ്വരന്മാർക്ക് വിറ്റുതുലയ്ക്കുകയും മണ്ണിൽ പണിയെടുക്കുന്ന തീരത്തും കടലിലും പ്രകൃതിയോട് മല്ലടിച്ച് പണിയെടുക്കുന്ന കാർഷകരെയും മത്സ്യത്തൊഴിലാളിയെയും ഉന്മൂലാശം വിട്ടുകൊടുക്കുകയും ചെയ്യുന്ന നിന്യവും കിരാതവുമായ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ നടപടിയിൽ അതിശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് ഈ കടലിന്റെ മക്കൾ നടത്തുന്ന തീരദേശ മക്കൾ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അങ്ങ് ദൂരെ സഹ്യസാനികളുടെ മടിത്തട്ടിൽ നിന്നും ഇടുക്കി ജില്ലയുടെ മലയോരങ്ങളിൽ നിന്നും ഇടുക്കി രൂപതയുടെ മലമടക്കുകളിൽ നിന്നും ഞങ്ങൾ കർഷക പ്രതിനിധികൾ അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് സമാനതകളില്ലാത്ത വലിയ ദുരന്തത്തിനാണ് കർഷക മക്കളും തീരദേശ മക്കളും ഇരയായിക്കൊണ്ടിരിക്കുന്നത് ഇത് കണ്ടില്ലെന്ന് നടിക്കുന്ന അധികാരി വർഗത്തിന് മണ്ണിൽ പടിയെടുക്കുന്നവരുടെയും കടലിൽ അധ്യധ്വാനം ചെയ്യുന്നവരുടെയും ശക്തമായ താക്കീതാണ് നിതാന്ത ജാഗ്രതയാണ് സ്വാതന്ത്ര്യത്തിന്റെ വിലയെന്ന് ഗാന്ധിജി ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇന്ന് പറയുന്നു കേരളത്തിന്റെ അറുപതിൽപ്പരം നിയോജക മണ്ഡലങ്ങളിൽ അതിശക്തമായ സ്വാധീനമുള്ള കടലിന്റെ മക്കനും കർഷക മക്കനും ഇന്നീ വിഴിഞ്ഞം തുറമുഖത്ത് ഒരു ചരിത്ര സംഭവമായി ഐതിഹാസികമായി സമര പോരാട്ടത്തിന്റെ ഭാഗമായി കൈകോർത്തു പിടിക്കുകയാണ് ഈ കൈകോർത്തു പിടിച്ചുള്ള മുന്നോക്കം ഇതൊരു വലിയ സൂചനയാണ് എന്നുമെക്കാലവും അധികാരത്തിന്റെ ഉന്നത ശ്രേണികളിൽ വസിക്കാമെന്ന ക്ഷിപ്ര താല്പര്യക്കാരുടെ മോഹങ്ങൾക്ക് വലിയ തിരിച്ചടി നൽകിക്കൊണ്ട് കനത്ത വില നൽകേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് കർഷകരും തീരദേശവാസികളും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒന്നിച്ചൊന്നായി ഈ സമരപാതയിലൂടെ മുന്നേറുകയാണ് കേരളത്തിലെ മലയോര ജില്ലയിലെ കർഷകൻ ബഫർസോണിന്റെ പേരിൽ കാട്ടിലെ ക്ഷുദ്രജീവികൾക്ക് വന്യമൃഗങ്ങൾക്ക് കൊടുക്കപ്പെടുന്ന ദുസ്ഥിതി ഉണ്ടാകുമ്പോൾ ഈ തിരുവനന്തപുരം തീരതിരൂപതയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ സമര പോരാട്ടത്തിൽ അണിചേർന്നിരിക്കുന്നു പതിനായിരക്കണക്കിന് തീരദേശവാസികൾക്ക് കടലിന്റെ മക്കൾക്ക് അവരുടെ അന്നവും അവർ പിറന്ന വീണ മണ്ണും അവരുടെ ജോലി സ്ഥലവും നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വികസനവും വികസനമല്ല എന്ന് പ്രഖ്യാപിക്കുവാൻ ഒരു വികസനത്തിനും സ്ഥായിയായി നിലനിൽപ്പുണ്ടാകില്ല എന്ന് പ്രഖ്യാപിക്കുവാൻ ഞങ്ങൾ ഇടുക്കിയുടെ മക്കൾ ഞങ്ങൾ സഖ്യ മക്കൾ ഞങ്ങൾ കർഷകന്റെ മക്കൾ തീരദേശവാസികളോട് ഒത്തുചേർന്ന് നിൽക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ പണിയെടുക്കുന്ന കർഷകനെ പണിയെടുക്കുന്ന തീരദേശവാസികളെ അവഗണിച്ചുകൊണ്ട് ഗോസായിമാർക്കും വലിയ തമ്പ്രാക്കന്മാർക്കും മുതലാളിമാർക്കും ഓശാരപാടിക്കൊണ്ട് നിലനിൽക്കാമെന്ന് രാജ്യത്തെ ഒറ്റ കൊടുത്തുകൊണ്ട് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ഒറ്റ കൊടുത്തുകൊണ്ട് തീരദേശത്തിന്റെ വരുമാനങ്ങളെ ഒറ്റ കൊടുത്തുകൊണ്ട് കർഷകനെയും തീരദേശവാസികളെയും ഒറ്റ കൊടുത്തുകൊണ്ട് ആരെങ്കിലും രാജിക്കാമെന്ന് മോഹിക്കുന്നുവെങ്കിൽ ആ മോഹം വെറുതെയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ തീരദേശവാസികളോടൊപ്പം ഞങ്ങളും ആർത്തുവിളിക്കുന്ന മുദ്രാവാക്യം അതാണ് ഈ ജാഥയോടെ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് നൂറ് കണക്കിന് കിലോമീറ്റർ അകലെ നിന്നും ഈ കർഷക മക്കളുടെ സമരം ന്യായവും യുക്തവുമാണ് എന്ന കൂടി നീതിക്ക് വേണ്ടി നടത്തുന്ന ഈ സമര പോരാട്ടത്തിൽ കേരളത്തിലെ ജനങ്ങൾ ഈശ്വര വിശ്വാസികളായ ജനങ്ങൾ ജനാധിപത്യ വിശ്വാസികളായ ജനങ്ങൾ ജയ് ജവാൻ ജയ് കിസാൻ മുദ്രാവാക്യം വിളിച്ച ജനങ്ങൾ ഒന്നിച്ചൊന്നായി അണിനിരക്കുമെന്ന് പ്രഘോഷിക്കുവാൻ പ്രഖ്യാപിക്കുവാൻ ഞങ്ങൾ ഈ അവസരം ഉപയോഗിക്കുകയാണ് കേരളത്തിലെ എമ്പാടുമുള്ള മത്സ്യവിഭവ സമ്പത്തും കേരളത്തിന്റെ കാടിന്റെ സമ്പത്തുമെല്ലാം അദാനിമാരെ പോലെയുള്ള ഈ വൻകിട മുതലാളിമാർക്ക് തീരെഴുതി കൊടുത്തുകൊണ്ടോ ഈ രാജ്യത്തെ ഒരു യുദ്ധക്കളമാക്കി മാറ്റുന്നവർ ഈ ഐക്യവും മലയോര തീരദേശ ഐക്യവും

ഈ തീരദേശവാസികളുടെ കണ്ണുനീരിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഇടുക്കിയുടെ മലമടക്കുകളിൽ നിന്ന് ഞങ്ങളിത്രയും ത്യാഗമെടുത്ത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ സഹിച്ചു കൊണ്ട് കഴിയുന്ന അനേകം മക്കളുടെ ഈ കടലിൻ്റെ മക്കളുടെ ദീനരോധനം ഞങ്ങളുടെ ചങ്കിൽ ഒരു നെരിപ്പോടായി പുകയുകയാണ് ആ നെരിപ്പോടായി പുകഞ്ഞുകൊണ്ടിരിക്കുന്നത് ആളി കത്തിക്കാതിരിക്കുന്നതാണ് ഇവിടുത്തെ ഭരണകർത്താക്കൾക്കും കേന്ദ്ര സംസ്ഥാന ഭരണകർത്താക്കൾക്കും ഇവിടുത്തെ കുത്തക മുതലാളിമാർക്കും പ്രത്യേകിച്ച് ഈ തുറമുഖം ഏറ്റെടുത്തിരിക്കുന്ന അദാനി പോലെയുള്ള കുത്തക മുതലാളിമാർക്കുമൊക്കെ തീരുമാനിക്കാനുള്ള കാര്യം ഞങ്ങളെ വെറുതെ തീ കത്തിപ്പിക്കരുതേ എന്ന് മാത്രമാ ഞങ്ങൾക്ക് ആഹ്വാനം ചെയ്യാനുള്ളത് ഇത് പുകയുകയാണിപ്പോൾ ഇത് ആളി കത്താനായിട്ട് ഇനി അതിന് മാത്രം നേരമൊന്നും വേണ്ട ആർക്കും ഒരു സിംഹാസനത്തിലും ഒരു കാലം ഒരു ഒത്തിരി കാലമൊന്നും വാഴാനായിട്ട് കഴിയുകയില്ല എന്നാണ് ഹൈറേഞ്ചിൻ്റെ മക്കൾക്ക് ഈ കടലിൻ്റെ മക്കളോട് ചേർന്ന് നിന്നുകൊണ്ട് ഇവിടുത്തെ അധികാരവർഗത്തോട് പറയാനായിട്ടുള്ളത് അധികാരത്തിൻ്റെ കസേരയിൽ ഇരുന്നു കൊണ്ട് തന്നിഷ്ടം കാണിക്കാമെന്നും തന്നിഷ്ടം പ്രവർത്തിക്കാമെന്നുള്ള അങ്ങ് ഈ കടലിൽ കൊണ്ടുവന്ന് തത്തിയേച്ചാൽ മതി കടലിന് പോലും നിങ്ങളുടെ വ്യാമോഹങ്ങളെ വേണ്ട അത് കടല് കറിയിലേക്ക് ഛർദ്ദിച്ചിടും എന്ന് തന്നെ ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് കടലിൻ്റെ മക്കൾ കറിയിൽ ഛർദ്ദിച്ചിടുമ്പോൾ അതിലെ ചവിട്ടി നിന്നുകൊണ്ട് ഞങ്ങൾ വിളിക്കും കടലിൻ്റെ മക്കളോട് ചേർന്ന് ഞങ്ങളും വിളിക്കും അതിജീവന വിട്ടുള്ള ഈ പോരാട്ടത്തിൽ കടലിൻ്റെ മക്കളെ ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് ബലം തന്നുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ശക്തി നൽകിക്കൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് ഉറക്ക പ്രഖ്യാപിക്കുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുക അതുകൊണ്ട് ഞങ്ങൾക്കൊന്നേ വീണ്ടും പറയാനായിട്ടുള്ളൂ ഇതുപോലെയുള്ള ജനദ്രോഹ നടപടികൾ മാറ്റിക്കളഞ്ഞിട്ട് ജനത്തിൻ്റെ ഹൃദയത്തിന് ഇണങ്ങുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ വികസനം വേണ്ട എന്ന് എ കെ സി സി ില്ല കർഷക മക്കൾ പറയുന്നില്ല കടലിന്റെ മക്കൾ പറയുന്നില്ല കേരളത്തിന്റെ മക്കൾ പറയുന്നില്ല പക്ഷേ ജനത്തിൻ്റെ നെഞ്ചുലി ചവിട്ടി നിന്നുകൊണ്ടുള്ള ഇതുപോലെയുള്ള ഹീനമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അനുവദിക്കുവാൻ പാടില്ല അനുവദിക്കുകയില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പ്രഖ്യാപിക്കാനുള്ളത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് നമുക്കൊരുമയോടുകൂടെ മുന്നോട്ട് പോകാം ഈ ശക്തി സമരത്തിന് ഇടുക്കി നിവാസികളുടെ എല്ലാ പിന്തുണയും ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് ഇടുക്കി നിവാസികൾ കർഷകന്റെ മക്കൾ ചോര നരമ്പുകളിലൂടെ ഒഴുകുന്ന കർഷകന്റെ മക്കൾ അധ്വാനത്തിൻ്റെ കൈത്തണ്ടുകൾ ഉയർത്തി പറയുകയാണ് പങ്കായം തുഴങ്ങുന്ന കടലിന്റെ മക്കളോട് കൂടെ തൂമ്പ പിടിക്കുന്ന മക്കൾ ഉണ്ട് എന്ന് ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുകയാ പങ്കായം പിടിക്കുന്ന മക്കളെ നിങ്ങൾ ഒറ്റയ്ക്കല്ല തൂമ്പ പിടിക്കുന്ന ഹൈറേഞ്ചിന്റെ മക്കൾ ഇടുക്കിയുടെ മക്കൾ നിങ്ങളുടെ കൂടെയുണ്ട് നമുക്കൊരുമിച്ച് ഈ ധർമ്മസമരത്തിൽ മുന്നോട്ട് പോകാം മരണമെങ്കിൽ മരണം ജീവനെങ്കിൽ ജീവൻ മരിക്കുന്നത് ജീവിക്കുന്നത് ഈ നാളെ ഘട്ട ജീവിതം നയിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് ഭേദമെന്ന് ഈ കടലിൻ്റെ മക്കളോട് ചേർന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പേടിയുള്ള കാര്യമൊന്നുമല്ല ജീവൻ എന്ന് പറയുന്ന ദാനമായി നൽകിയതാണെങ്കിൽ ആ തമ്പുരാൻ മരണത്തിലൂടെ ഒരു ധർമ്മസമരം വിജയിപ്പിക്കാനാണ് ഞങ്ങളോട് ആഹ്വാനം ചെയ്യുന്നതെങ്കിൽ ആ ധർമ്മസമരത്തെ മരണത്തിലൂടെ ഏറ്റെടുക്കുവാനും ഈ കടലിന്റെ മക്കളോട് ചേർന്ന് ഞങ്ങൾ തയ്യാറാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തട്ടെ ജോർജ് ഇടുക്കി രൂപത്തിൽ നേതൃത്വത്തിലുള്ള ഒരു സംഘം ആളുകൾ ഇവിടെ ശക്തമായ കടലിൻ്റെ മക്കൾക്ക് ശക്തമായ പിന്തുണ അറിയിപ്പിച്ച് അറിയിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇടുക്കി രൂപതയിൽ നിന്ന് ഒരു കൂട്ടം വൈദികരോട് വന്നിരിക്കുന്നു അതിന് പിന്നാലെ തന്നെയാണ് ഇടുക്കി രൂപതയിലെ കത്തോലിക്ക കോൺഗ്രസ് നേതൃത്വത്തിൽ ഒരു സംഘം ആളുകളുടെ ശക്തമായ പിന്തുണയെ അറിയിച്ചുകൊണ്ട് കടലിൻ്റെ മക്കൾക്ക് ശക്തമായ പിന്തുണയെ അറിയിച്ചു കൊണ്ട് വന്നിരിക്കുന്നത് ഇവരെ എല്ലാം പറയുന്നത് കടലിൻ്റെ മക്കൾക്ക് നീതി ലഭിക്കുന്ന വരെയുള്ള പോരാട്ടത്തിൽ തങ്ങളും അണിചേരുമെന്ന് തന്നെയാണ് സീറോ മലബാർ സഭയുടെ നേതൃത്വത്തിലുള്ള ശക്തമായ ഒരു സമരപരിപാടിയും ഇവിടെ തുറന്നു വരികയാണ് കാരണം വിവിധ രൂപതകളിൽ നിന്നുള്ള പ്രതിനിധികളും ഇവിടെ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പം ഇടുക്കി രൂപത്തിലെ നേതൃത്വത്തിലുള്ള കത്തോലിക്ക കോൺഗ്രസ്സിന് നേതൃത്വത്തിലുള്ള ഒരു സംഘം തന്നെ വന്നിരിക്കുകയാണ് എല്ലാവരും തന്നെ എ കെ സി സിയുടെ ഫ്ളാഗുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തങ്ങളുടെ മുദ്രാവാക്യം വിളിച്ചു മലയോര തീരദേശ ഐക്യ എന്ന മുദ്രാവാക്യം ഉയർ ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് തന്നെ അൽമാരുടെ നേതൃത്വത്തിലുള്ള സംഘം തന്നെ ഇവിടെ വന്നിരിക്കുകയാണ് ഇവർക്ക് തങ്ങളെ രക്ഷിക്കാൻ വന്ന പ്രളയത്തിൽ തങ്ങളെ കേരള ജനതയെ രക്ഷിക്കാൻ വന്ന മുക്കുവറായ മക്കൾക്ക് മത്സ്യത്തൊഴിലാളികളായ മക്കൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും അവർക്ക് നീതി ലഭ്യമാക്കുന്ന പോരാട്ടത്തിൽ തങ്ങൾ തുടരും എന്ന് തന്നെയാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സംഘം വ്യക്തമാക്കുന്നത് ഇതിനു മുമ്പും കത്തോലിക്ക കോൺഗ്രസ് ഇത്തരത്തിലുള്ള സമര പരിപാടികൾക്ക് മുന്നിട്ടിറങ്ങിയിരുന്നു പക്ഷേ ഈ ഒരു സമരത്തിൽ ഇടുക്കി രൂപതയുടെ കത്തോലിക്ക കോൺഗ്രസ് നേതൃത്വ സംഘം തന്നെയാണ് ആദ്യം തന്നെ ഇവിടേക്ക് എത്തിയിരിക്കുന്നത് എന്നും ഏതെല്ലാം പ്രശ്നങ്ങൾ എവിടെയുണ്ടോ അവിടെ എല്ലാം ഇടുക്കി രൂപത ഇത്തരം പ്രശ്നങ്ങളിലെല്ലാം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സമരത്തിന് മുന്നിട്ടിറങ്ങുന്ന ഒരു കാഴ്ച എന്നും കാണാൻ സാധിക്കുന്നതാണ് അതേ ഒരു ഐക്യദാർഢ്യം ഈ ഒരു വിഷയത്തിലും കത്തോലിക്ക കോൺഗ്രസ് പ്രത്യേകിച്ച് ഇടുക്കി രൂപത അവരുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഇടുക്കി രൂപത തന്നെ മുന്നോട്ട് ഇറങ്ങുന്ന ഒരു കാഴ്ച തന്നെ ജോർജി നമുക്ക് ഇപ്പൊ ഇവിടെ കാണാൻ സാധിക്കും വളരെ വ്യക്തമാണ് വളരെ ആവേശം നൽകുന്ന കാഴ്ചയാണ് പ്രത്യേകിച്ച് പൊതുസമൂഹത്തിന് തീരത്തിന്റെ മക്കളോടൊപ്പം മലയോര ജനതയിലെ മക്കളും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇത് വിഴിഞ്ഞം തുറമുഖത്തെ സമര കവാടത്തിലെത്തുമ്പോൾ അത് മറ്റൊരു ചരിത്രം തന്നെയായി തുടക്കം കുറിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മോട് പ്രതികരിച്ച കത്തോളിക്ക കോൺഗ്രസിലെ നേതൃത്വം നൽകുന്ന വൈദികൻ പറഞ്ഞതുപോലെ പങ്കായം പിടിക്കുന്നവരെ നിങ്ങൾ ഒറ്റയ്ക്കല്ല തൂമ്പ പിടിക്കുന്ന ഇടുക്കിയുടെ മക്കൾ മലയോര ജനതയുടെ മക്കൾ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് എ കെ സി സിയുടെ കത്തോളിക്ക കോൺഗ്രസിൻ്റെ പതാകകൾ ഏന്തിക്കൊണ്ട് ഈ പ്രതിനിധി സംഘം ഇടുക്കി ഇടുക്കിയുടെ മലനിരകളിൽ നിന്നും ഈ കടലിൻ്റെ മക്കൾക്ക് ഐക്യദാർഢ്യവുമായി ഈ കടലിൻ്റെ തീരത്തേക്ക് നടന്നെടുക്കുന്ന മനോഹരമായ ഒരു കാഴ്ച പ്രത്യേകിച്ച് കത്തോളിക്ക കോൺഗ്രസിന്റെ ആ പ്രതിനിധി പറഞ്ഞതുപോലെ അറുപത് നിയോജക മണ്ഡലങ്ങളിലെ കാര്യങ്ങൾ ഇനി തീരത്തിൻ്റെയും കടലിൻ്റെയും മക്കൾ തീരുമാനിക്കുമെന്നത് അത് തീർച്ചയായും രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് വലിയൊരു മുന്നറിയിപ്പ് തന്നെയാണ് ഇനിയും നിങ്ങൾ നിസ്സംഗത പാലിക്കാനാണ് ശ്രമമെങ്കിൽ അല്ലെങ്കിൽ നിസ്സംഗത ഭാവിക്കാനാണ് ശ്രമമെങ്കിൽ ബാലറ്റിലൂടെ ഞങ്ങൾ മറുപടി നൽകും പ്രത്യേകിച്ച് മലയോര ജനതയും തീരദേശ ജനതയും ബാലറ്റിലൂടെ മറുപടി നൽകുമെന്ന ഒരു കാര്യമാണ് ഏവരും ഒറ്റക്കെട്ടായി ഈ സമയം സമരമുഖത്ത് നിന്ന് ഷെക്കേന ന്യൂസിന് നൽകുന്ന പ്രതികരണങ്ങളിലൂടെ വ്യക്തമാകുന്നത് എലക്ഷൻ സമയത്ത് മാത്രം തങ്ങളെ തിരിഞ്ഞു നോക്കാൻ വരുന്ന തങ്ങളുടെ അടുത്തേക്ക് വരുന്ന തങ്ങളുടെ അടുക്കിലേക്ക് വരുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കെതിരെ അതിരൂക്ഷമായ ഭാഷയിലാണ് മലയോര മക്കളും തീരത്തിൻ്റെ മക്കളും ഏകസ്വരത്തിൽ പ്രതികരിക്കുന്നത് ഇനി ഞങ്ങൾ ഇത് അനുവദിക്കുകയില്ല മരണം വരെ ഒരു പോരാട്ടം നടത്തും അതിജീവനത്തിനായുള്ള പോരാട്ടം പ്രത്യേകിച്ച് തീര തീരത്തിന്റെ മക്കളെ പോലെ തന്നെ മലയോര ജനതയും ഇന്ന് അതിജീവനത്തിനായുള്ള പോരാട്ടത്തിലാണ് പ്രത്യേകിച്ച് ബഫർ സോൺ വിഷയമൊക്കെ അതിഗുരുതരമായി തന്നെയാണ് ഈ മലയോര മേഖലയെ ബാധിക്കുന്നത് പ്രത്യേകിച്ച് ഒരു തീരം കടൽ മേഖലയിൽ തെക്കൻ തീരമേഖലയിൽ തീരദേശ ഗ്രാമങ്ങൾ ബഫർ സോൺ സൃഷ്ടിക്കുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഇടുക്കിയിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾ പ്രധാനപ്പെട്ട ഗ്രാമങ്ങൾ ഒക്കെ ഈ ബഫർ സോൺ മൂലം അപ്രതീക്ഷിതമാകാൻ പോകുന്ന കാഴ്ച ഒരേ രീതിയിലുള്ള പ്രതിസന്ധിയാണ് മലയോര മക്കളും തീരദേശ മക്കളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ മലയോര മക്കൾക്ക് തികച്ചും കൃത്യമായി തന്നെ വ്യക്തമാണ് കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഈ തീരത്തിൻ്റെ മക്കൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രതിസന്ധിയുടെ ആഴം തങ്ങൾ അനുഭവിക്കുന്ന അതേ പ്രതിസന്ധി തന്നെയാണ് മറ്റൊരു രൂപത്തിൽ ഈ കടലിൻ്റെ മക്കളും ഈ ഒരു കാലഘട്ടത്തിൽ അനുഭവം ുന്നത് അതുകൊണ്ട് തന്നെ ആ കടലിന്റെ മക്കൾ വേദന അനുഭവിക്കുമ്പോൾ ഒരു നിമിഷം പോലും പാഴാക്കാതെ ഇടുക്കിയുടെ സഖ്യ പർവതത്തിന്റെ മടിത്തട്ടിൽ നിന്നും കിലോമീറ്ററുകളോളം യാത്ര ചെയ്തുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇടുക്കി രൂപതയിൽ നിന്നുള്ള അൽമായർ വൈദികർ ഈ ഒരു സമര പന്തലിലേക്ക് നടന്നടക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകർക്ക് കാണുവാൻ സാധിക്കുന്നത് മുദ്രാവാക്യങ്ങളും ആവേശം ജനിപ്പിക്കുന്ന ഐക്യദാർഢ്യ പ്രകടനവുമൊക്കെയായി കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഭാരവാഹികൾ ഏകദേശം മനസ്സിലാക്കാൻ സാധിക്കുന്നത് അമ്പത്തൊന്നങ്ങ് പ്രതിനിധി സംഘമാണ് ഇവർ ഈ ഒരു മേഖലയിലേക്ക് ഇന്ന് എത്തിയിരിക്കുന്നത്